Hi all. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഫി പെയിന്റിംഗ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ചെയ്യുന്ന കോഫി പെയിന്റിംഗ് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ട്രേസിങ് അറിയാത്തവർക്ക് ട്രേസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഞാനൊരു ജസ്റ്റ് ഒരു പ്ലൈവുഡാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ നമുക്ക് കാർബൺ പേപ്പർ വേണം. ഇതാണ് കാർബൺ പേപ്പർ. ഇത് നമുക്ക് ട്രേസ് ചെയ്യേണ്ട പിക്ചർ. ഇനി നമുക്ക് കാർബണിൻ്റെ ഈ വശം ഇതാണ് വെക്കേണ്ടത്. ഇതൊരു കാർബൺ ഉള്ള ഭാഗം ഈ സൈഡാണ്. ഈ ഭാഗമാണ് ഞാനിപ്പം പ്ലൈവുഡിലേക്ക് വെക്കുന്നത്. ഇതുപോലെ വയ്ക്കുക. ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഏത് പിക്ചറാണ് ട്രേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പിക്ചർ ഇതിൻ്റെ മേളിൽ വയ്ക്കുക. കറക്റ്റായിട്ട് വയ്ക്കണം. പിന്നെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് സെല്ലോ ടേപ്പോ മാസ്കിംഗ് ടേപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിങ്ങനെ എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ പിക്ചർ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ട്രേസ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് കാണിക്കാൻ ഞാൻ. ഇതാണ് നമ്മുടെ ട്രേസിങ് വരുന്നത്. ഇതിപ്പോൾ പ്ലൈവുഡ് ആയതുകൊണ്ട് ഇത്രയും ക്ലിയർ ആകാത്തത്. ക്യാൻവാസ് ചെയ്യുമ്പം നിങ്ങൾ കറക്റ്റായിട്ട് വരും. ഇത് ഇതിപ്പോൾ ഒരു ഗ്ലോസി എഫക്റ്റും കൂടെ ഉണ്ട് പ്ലൈവുഡിന്. നമുക്കിനി പിക്ചർ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പം ക്യാൻവാസിലാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പം ഡയറക്റ്റ് അങ്ങ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു ടൈഗറിനെ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് അങ്ങ് ചെയ്താൽ മതി നിങ്ങൾക്ക്. ഞാൻ ഒന്ന് സ്പീഡിലങ്ങ് ചെയ്തേക്കാം ഇതങ്ങ്. പിന്നെ നമുക്ക് കോഫി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ മെത്തേഡും ഒക്കെ കാണിച്ചു തരാം. പിന്നീട് ഞാൻ പ്ലൈവുഡ് ചെയ്യുന്ന മെത്തേഡും കാണിച്ചു തരാം. ഇതിപ്പോൾ ക്യാൻവാസ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റിയ കോഫി മെത്തേഡ്. കോഫി പെയിൻറ്റിങ് ഡ്രോയിങ് ഫിനിഷായി. ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് നെസ്കോഫി ആണ്. ഞാൻ എങ്ങനത്തെ കോഫി പൗഡറാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പാത്രത്തിൽ ഇട്ട് കാണിക്കാം. ഇങ്ങനത്തെ ടൈപ്പ് കോഫി പൗഡറാണ് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ ആവശ്യം. നമുക്ക് കോഫി മിക്സ് ചെയ്യാൻ വേണ്ടി ഹോട്ട് വാട്ടറാണ് വേണ്ടത്. ഞാനിതിപ്പം ചൂട് പോയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാത്രം എടുത്തതേ ഉള്ളൂ. ഇനി ഞാൻ കോഫി മിക്സ് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കോഫി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഞാനിപ്പോൾ മൂന്നായിട്ട് വെച്ച് ഇനി ഞാൻ മിക്സ് ചെയ്യാം. നമുക്ക് ഹോട്ട് വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്.
ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം ഇവിടെ നമുക്ക് കുറച്ച് വെള്ളം മതി മറ്റേതിൽ വെള്ളം ഒഴിക്കേണ്ട ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നത് സാപ്രിയുടെ സിന്തറ്റിക് ഹെയർ ബ്രാൻഡ് തന്നെയാണ് തൽക്കാലം നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് ഇതൊന്ന് കോഫിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കോഫി ഇപ്പം ലൈറ്റ് മീഡിയം ഡാർക്ക് അങ്ങനെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ ലൈറ്റാണ് ആദ്യം യൂസ് ചെയ്യുന്നത് ലൈറ്റായിട്ടുള്ള കോഫി എടുത്തിട്ട് നമുക്ക് ഈ പിക്ചർ ഫുള്ള് അടിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇത് ഡ്രൈ ആവാൻ ഒരു 10 മിനിറ്റ് വയ്ക്കാം ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കളർ ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്പർ 4 ബ്രഷാണ് ഇനി നമുക്ക് മീഡിയം കോഫിയാണ് എടുക്കേണ്ടത് മീഡിയം കോഫി എടുത്തിട്ട് നമുക്കിനി ഷെയ്ഡിങ് പോലെ കൊടുക്കാം Thank you.
Thank you.
ഇനി നമുക്ക് കുറച്ചും കൂടെ ഡാർക്കായിട്ട് കൊടുക്കാം. അതിന് നമ്മളിവിടെ ഫാബ്രിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് കളറാണ്. ഞാൻ കോഫിയായിട്ട് മിക്സ് ചെയ്യുവാണ് ഫാബ്രിക് പെയിൻറ്റ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് പെയിൻറ്റ് ഇല്ലെങ്കിൽ അക്രിലിക് പെയിൻ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. Thank you.
അതിൻ്റെ മീശയുടെ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗം നമുക്ക് കാണിക്കണം. അതിൻ്റെ വൈറ്റ് കോഫി പെയിൻറ്റിങ് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വാർണിഷ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് വാർണിഷ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പിക്ചറിൻ്റെ ഫൈനൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.